പ്രിയപ്പെട്ട കുട്ടികളെ, 9-ാം ക്ലാസ്സിലെ 1-ാം പാഠമായ പരപ്പളവ് എന്ന പാഠത്തിലെ തുല്യപരപ്പളവുള്ള ത്രികോണങ്ങൾ, അതായത് ട്രയാങ്കിൾസ് ഓഫ് സെയിം ഏരിയ എന്ന ആശയം നമുക്ക് പരിചയപ്പെടാം. നമുക്കറിയാം, ഒരു ത്രികോണത്തിൻ്റെ പരപ്പളവ് അതായത് ഏരിയ എന്നത് അര ഇൻറ്റു പാദം ഇൻറ്റു ഉയരം അഥവാ അര ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇതിൽ പാദം എന്നുദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു വശം, അതായത് സൈഡ് ആണ്. ഉയരം എന്നാൽ ആ വശത്തിന് എതിരെയുള്ള ശീർഷം, അതായത് വെർട്ടെക്സ്, അതിൽ നിന്ന് വരയ്ക്കുന്ന ലംബം, അതായത് പെർപ്പെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഒരു ത്രികോണത്തിൻ്റെ ഉയരം അഥവാ ഉന്നതി ത്രികോണത്തിൻ്റെ ഉൾഭാഗത്തോ മറ്റേതെങ്കിലും വശത്തിന്മേലോ അല്ലെങ്കിൽ ത്രികോണത്തിന് വെളിയിലോ ആയി വരാവുന്നതാണ്. ഇതെല്ലാം പാദത്തിൻ്റെ അഗ്രങ്ങളിലുള്ള കോണളവുകളെ അടിസ്ഥാനമാക്കി ആയിരിക്കും. ഉദാഹരണത്തിന്, പാദത്തിൻ്റെ രണ്ട് അഗ്രങ്ങളിലുമുള്ള കോണളവുകൾ 90 ഡിഗ്രിയിൽ താഴെ ആണെങ്കിൽ ഈ പറഞ്ഞ ഉയരം, അതായത് ഉന്നതി എന്നത് ത്രികോണത്തിൻ്റെ ഉൾഭാഗത്തു തന്നെ വരയ്ക്കുവാൻ കഴിയുന്നതാണ്. ഇനി പാദത്തിൻ്റെ ഒരഗ്രത്തുള്ള കോണളവ് 90 ഡിഗ്രി ആണെങ്കിൽ ഈ പറയുന്ന ഉയരം എന്നത് ആ ത്രികോണത്തിൻ്റെ ഒരു വശം തന്നെ ആയിരിക്കും. ഇനി അഥവാ ഒരു കോണളവ് 90 ഡിഗ്രിയിൽ കൂടുതൽ ആണെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് ത്രികോണത്തിൻ്റെ വെളിയിൽ ആയിരിക്കും ഉണ്ടാകുന്നത്. എതിർശീർഷത്തിലൂടെ, അതായത് ഓപ്പോസിറ്റ് വെർട്ടെക്സ്, ഒരു വര വരയ്ക്കുന്നു എന്ന് കരുതുക. ഈ വരയിലൂടെ എവിടേക്ക് വേണമെങ്കിലും ആ ശീർഷം മാറ്റാവുന്നതാണ്. അതിനനുസരിച്ച് പല ആകൃതിയിലുള്ള ത്രികോണങ്ങൾ ലഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, ഇവയുടെ പാദവും ഉയരവും, അതായത് ബേസും ഹൈറ്റും, മാറുന്നില്ല എന്നതാണ്. മാത്രമല്ല, ഇവയുടെ പരപ്പളവും, അതായത് ഏരിയ, മാറുന്നില്ല. പരപ്പളവ് മാറാതെ തന്നെ ഇത്തരത്തിൽ ഏത് അളവുകളിലെ ത്രികോണങ്ങളും വരയ്ക്കാവുന്നതാണ്. മട്ട ത്രികോണം, അതായത് റൈറ്റ് ട്രയാങ്കിൾ ലഭിക്കുവാൻ വേണ്ടി പാദത്തിൻ്റെ, അതായത് ബേസിൻ്റെ ഒരറ്റത്ത് 90 ഡിഗ്രി കോൺ എടുത്ത് മുകളിലേക്ക് വരച്ചാൽ മതി. സമപാർശ്വ ത്രികോണമാണ് വേണ്ടതെങ്കിൽ പാദത്തിൻ്റെ മധ്യബിന്ദുവിലൂടെ ലംബം വരച്ചാൽ മതി. അതായത് ഐസോസെലസ് ട്രയാങ്കിൾ ലഭിക്കുവാൻ വേണ്ടി ബേസിൻ്റെ മിഡ് പോയിൻ്റിലൂടെ പെർപ്പെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ് വേണ്ടത്.